ഇപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു വിഷയമാണ് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും. ഇത് ഒരു ഒരു കുറച്ച് സ്ത്രീകളൊന്നും മരിക്കുന്ന സമയത്ത് മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല എന്നുള്ളത് വളരെ, കാരണം ഇതൊരു അപൂർവ സംഭവമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും അയ്യോ കേരളത്തിൽ ഇങ്ങനെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത് സ്ഥിരമായി എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീധനം എന്നുള്ളത് വളരെ നമ്മുടെ അക്സെപ്റ്റഡ് ആയിട്ടില്ല, വളരെ സ്വാഭാവികമായി ഒരു കല്യാണം വരുമ്പോൾ ആ കല്യാണത്തിൽ സ്ത്രീധനം ഇല്ലാതെ എങ്ങനെ കല്യാണം നടത്തും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്ന്. സ്ത്രീധനത്തെ കുട്ടികളുടെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികളുടെ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ് അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നത് തന്നെ. ഗൾഫിലും മറ്റിടത്തൊക്കെ പോയിട്ട് കാശുണ്ടാക്കിയിട്ട് കുട്ടികളുടെ കല്യാണം പൊടി പിടിക്കുക, അല്ലെങ്കിൽ കല്യാണം കുട്ടികൾക്ക് ഏറ്റവും നല്ല സ്ത്രീധനം, ഏറ്റവും കൂടുതൽ സ്ത്രീധനം കൊടുക്കുക എന്നുള്ള. സ്ത്രീധനം എന്ന് പറയുന്നത് പൊന്നും സ്വർണം മാത്രമല്ല, മറ്റു കൺസ്യൂമർ ഐറ്റംസ്, പിന്നെ സ്ഥലമെങ്കിൽ സ്ഥലം, കാഷ് ആണെങ്കിൽ ക്യാഷ്, ഇതെല്ലാം സ്ത്രീധനത്തിൽ പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത് പെടുമോ ഇന്നത് പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട് പലരും. പക്ഷെ ഇതെല്ലാം എല്ലാം പൈസ ചെലവാക്കുന്നത് പെണ്ണിന്റെ വീട്ടുകാർ തന്നെയാണല്ലോ. അപ്പോ ഇത് ഏറ്റവും എന്താ പറയാ, സ്വാഭാവികമായ ഒരു കല്യാണത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പോ ഒന്നാമത് കല്യാണങ്ങളെല്ലാം തന്നെ കച്ചവട കരാറുകളാണെന്ന്, ജാതിയും മതവും ഒക്കെ നോക്കിയിട്ടാണെങ്കിലും അതിൽ തന്നെ സമ്പന്നത നോക്കിയിട്ട് കൂടിയാണ് കല്യാണം നടത്തുന്നത്. അവിടെ അച്ഛനമ്മമാര് ആണ് കാര്യങ്ങൾ, അച്ഛനമ്മമാര് അല്ലെങ്കിൽ കാരണവന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ആണും പെണ്ണുമല്ല. വിവാഹം എന്ന് പറയുന്നത് ഒരു ആണിന്റെയും ഒരു പെണ്ണിന്റെയും ആവശ്യമാണ്, അല്ലാതെ അത് മൊത്തം കുടുംബത്തിന്റെ ആവശ്യമല്ല. പക്ഷെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അവരോടൊക്കെ സഹകരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരോട് അനുവാദം ചോദിക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയല്ല ഇപ്പം നടക്കുന്നത്. മകന്റെ കല്യാണം അല്ലെങ്കിൽ മകളുടെ കല്യാണം എന്നുള്ളത് അച്ഛനമ്മമാരുടെ മാത്രം കാര്യമായി മാറിയിരിക്കുന്നു. അവര് ആണ് അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. അവരും ബന്ധുക്കളും കാരണവന്മാരും മറ്റ് മതാധ്യക്ഷരും ജാതിയുടെ പിന്നെ മേലാളന്മാരും ഒക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം വിവാഹം ഒരു കച്ചവട കരാറാണ് അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ഈ സാമ്പത്തിക താല്പര്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് എന്നുള്ളതാണ് ഇന്ന് എല്ലാ ജാതി മതസ്ഥരിലുമുള്ള അവസ്ഥ. അത് സമ്പന്നതയ്ക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, പക്ഷേ ഇതില്ലാതെ ഒരു കല്യാണം നടക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രേമവിവാഹം ആണെങ്കിൽ ആണെന്ന് വെച്ചോളൂ, പ്രേമവിവാഹമാണ് നല്ലത് എന്ന് പറഞ്ഞല്ലോ എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ പ്രേമവിവാഹങ്ങളിൽ അവിടെയും നടക്കുന്നുണ്ട് ബാർഗേനിങ്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരുടെ റോൾ എന്താന്ന് വെച്ചാൽ അവർക്ക് എത്ര കൊടുക്കാനുള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അതില് പിന്നെ ഈ സ്ത്രീധനം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ, ഞാൻ പറയും, പെൺകുട്ടികൾ പണം അങ്ങോട്ട് കൊടുത്ത് സമ്പത്ത് അങ്ങോട്ട് കൊടുത്ത് ഒരു ഭർത്താവിനെ വാങ്ങുകയാണ്. വാങ്ങുക മാത്രമല്ല, എന്നിട്ട് പെൺകുട്ടികൾ വേറൊന്നും ചെയ്യുന്നുണ്ട്, അക്കൂട്ടത്ത് തന്റെ സ്വന്തം അടിമത്വം വിലക്ക് വാങ്ങുകയാണ്. ഒരു ഭർത്താവിനെയും അതോടൊപ്പം തന്റെ സ്വന്തം അടിമത്വം വിലക്ക് വാങ്ങുകയാണ്. ഇതാണ് ഇന്നത്തെ വിവാഹ കരാറുകളിൽ മിക്കവാറും എല്ലായിടങ്ങളിലും നടക്കുന്നത്. ഇതിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ അല്ലാതെ, പക്ഷെ സാമ്പത്തിക താല്പര്യങ്ങൾ അവിടെയും പരിഗണിക്കപ്പെടുന്നു വളരെ നിർണായകമായി എന്ന് പറയേണ്ടി വരും.
രണ്ടുപേർക്കും ജോലിയുണ്ടോ? രണ്ടുപേരും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുമോ, സ്വന്തമായിട്ട് സ്വന്തം ജീവിതം തള്ളി നീക്കുമോ എന്നുള്ളത് നോക്കുന്നത് ആവശ്യമാണ്. അതേസമയം ആണിനും പെണ്ണിനും അവർക്ക് അവരുടെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമ്മൾ കൊടുക്കുന്നില്ല. അവിടെ ഈ ചെറുപ്പക്കാരാണ് ഇപ്പം കൂടുതൽ ഉയർന്നു വരേണ്ടത്. ചെറുപ്പക്കാരാണ് കൂടുതൽ ശബ്ദം ഉയർത്തേണ്ടത്. ഞാൻ പറയുന്നത് നിയമവ്യവസ്ഥകൾ, ഇപ്പം നിയമങ്ങളുടെ കുറവ് ഇല്ല യഥാർത്ഥത്തിൽ, പക്ഷെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന സംവിധാനങ്ങളുടെ പ്രശ്നം, അത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ്. നമ്മുടെ നാട്ടിൽ കോടതിയാണെങ്കിലും പോലീസ് ആണെങ്കിലും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അല്ല, അല്ലെങ്കിൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ടല്ല കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. ഇവിടെ DV ആക്ട് ഉണ്ട്, ഇവിടെ 498A ഉണ്ട്, ഇവിടെ 304B ഉണ്ട്. ഈ 498A 304B ഒക്കെ, 304B അവിടെ കേട്ടോ, 498A വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു കാലുണ്ടായിരുന്നു. അതില് ജാമ്യം പോലും കിട്ടില്ലായിരുന്നു. അതായത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള സ്ത്രീധന പീഡനങ്ങളുടെ പേരിലുള്ള കേസുകളിൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ജാമ്യം പോലും കിട്ടൂലായിരുന്നു. അങ്ങനത്തെ ഒരു കേസാണ് 498A. പക്ഷെ അത് നടപ്പിലാക്കി വന്നപ്പോ ഇപ്പോ മുൻകൂർ ജാമ്യം വരെ കിട്ടും. മാത്രമല്ല ഇപ്പൊ പോലീസ് മാത്രം ചിന്തിച്ചാ പോരാ, ഈ ഒരു കേസ് ചാർജ് ചെയ്യണോ. അപ്പോ ഇതിന്റെ ഇടക്കല്ലേ ഒരു എന്താ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്താലേ 498A ചാർജ് ചെയ്യുള്ളൂ എന്നൊക്കെ വന്നത്. അതൊക്കെ പോയി. എന്നാ പോലും ഇത് 498A കൊണ്ടത് വെള്ളം ചേർക്കപ്പെട്ട ഒരു നിയമമായി മാറി. DV ആക്ട്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നുള്ളത്, അതും നടപ്പിലാക്കുന്നത് ഒട്ടും ഇഫക്റ്റീവ് അല്ല. അതിൻ്റെ ഒക്കെ നിങ്ങൾ നിയമത്തിന്റെ ആ നടപ്പിലാക്കേണ്ട ചില എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചാലുണ്ടല്ലോ, 2 മാസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ട കേസുകളാണിതൊക്കെ. പക്ഷെ ഇപ്പം വർഷങ്ങളോളം നീണ്ടുപോകുന്ന DV കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിയമങ്ങൾ ഒരു വശത്ത്, നിയമങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ മറ്റൊരു വശത്ത്, ഇത് രണ്ടും ഈ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ, ഈ അന്തസത്ത മനസ്സിലാക്കുന്നതിന് പകരം തങ്ങൾ പരമ്പരാഗതമായി പുലർത്തി വരുന്ന പുരുഷാധിപത്യപരമായ മനോനില തന്നെ വെച്ച് പുലർത്തും. ഈ ഫാമിലി സെറ്റപ്പ് ഇന്നിപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ സ്ത്രീയുടെ അടിമത്വത്തിന്റെ മുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഫാമിലി സെറ്റപ്പ് അതേപടി നിലനിർത്തുക എന്നുള്ളതാണ് ഇന്നുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും താല്പര്യങ്ങൾ. അവിടെയാണ് പ്രശ്നം. സർക്കാരിന് മാത്രം പ്രശ്നമല്ല, പൊതു മനോനില ഈ സ്ത്രീധന സമ്പ്രദായത്തെ അങ്ങോട്ട് സ്വാംശീകരിച്ചിരിക്കുന്നു. സ്വയം ഉള്ളില് സ്വാഭാവികമായിട്ടും ആണ് ഉള്ളത്, സ്വാഭാവികം എന്ന നിലയിലും, അല്ലെങ്കിൽ അത് ഒരു തെറ്റായ ഒരു കാര്യമായിട്ട് ഇപ്പൊ ആരും കാണുന്നില്ല. മുമ്പ് ഇതിനൊക്കെ എതിരായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ ഒരു മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസുകളിൽ ഞങ്ങൾ ഇടപെടുന്നു, ഞങ്ങൾ ക്ലാസ്സുകളിൽ പോകുന്നു, ഞങ്ങൾ അതിനെതിരായിട്ട് ഇത്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. പക്ഷെ സ്ത്രീധന സമ്പ്രദായം ആസ് ഇറ്റ് ഈസ് നമ്മുടെ ശത്രു ആകണ്ടേ? അതല്ലേ നേരോടെ പിഴുതെറിയേണ്ട ഒരു സംഭവം. ആണിനും പെണ്ണിനും സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനുള്ള, നിർണയിക്കാനുള്ള അവകാശം, ആ സ്വാതന്ത്ര്യം ഇന്നത്തെ കുടുംബങ്ങൾ കൊടുക്കണ്ടേ? കുടുംബങ്ങൾ, ഈ കുടുംബ ബന്ധങ്ങൾ സാമ്പത്തിക താല്പര്യത്തിന്റെ മുകളിൽ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അതും പ്രത്യേകിച്ചും ഇവിടെ ആണിന്റെയും പെണ്ണിന്റെയും സാമ്പത്തിക താല്പര്യങ്ങൾ ഒരുപോലെ വരുന്നില്ല. പെണ്ണിന്റെ സാമ്പത്തികം എടുത്തിട്ടാണ് ഇവിടെ പെണ്ണ് അടിമത്വ സ്വയമായിട്ട് വാങ്ങുന്നതും ഒരു ഭർത്താവിനെ വാങ്ങുന്നു. ഭർത്താവിനെ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യമായ കാര്യം. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ഇത്രയും വില കൊടുത്തൊരു ഭർത്താവിനെ കിട്ടിയില്ലേ എന്നുള്ളതാണ്, അതും യോഗ്യനായ ഭർത്താവ് എന്നുള്ള രീതിയിൽ. അപ്പോ ഈ കൺസെപ്റ്റ്സ് ഒക്കെ, അതായത് ആണും പെണ്ണും തുല്യരാണ്, ഇവള് ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കക്ഷി ആയതുകൊണ്ടല്ല ഇങ്ങനെ വില കൊടുത്ത് വാങ്ങുന്നത്, ആ വിവാഹം ഒരു കച്ചവടക്കരാർ എന്നുള്ള ഏർപ്പാട്, ആ ഒരു സമ്പ്രദായം നിർത്ത് പൊട്ടിക്ക് തന്നെ വേണം. അത് വേരോടെ പിഴുതെഴുകണം. എന്നാൽ മാത്രമേ സ്ത്രീധന സമ്പ്രദായവും ഇല്ലാതെ ആവുകയുള്ളൂ. ഈ എല്ലാ വയലൻസിന്റെയും അടിത്തട്ടിൽ, കുടുംബങ്ങൾക്കകത്തുള്ള എല്ലാ അതിക്രമങ്ങളുടെയും അടിത്തട്ടിൽ കിടക്കുന്നത് ഇത്തരത്തിലുള്ള
സ്ത്രീധന സമ്പ്രദായവും അതിന് അതായത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള വിലപേശലുകളും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ അമിതമായ മദ്യപാനാസക്തി, പുരുഷന്മാർക്കിടയിലുള്ള മദ്യപാനാസക്തി ഒരു വലിയ വിപത്താണ്. ഇതിനെ റെയിൻഫോഴ്സ് ചെയ്യുക ചെയ്യുന്നത് സ്ത്രീധനത്തിനെതിരായിട്ടുള്ള സ്ത്രീധനം പോരാ പോരാ എന്നുള്ള കംപ്ലൈന്റ് ഈ ഭർത്താവിന്റെ മനസ്സിനുള്ളിലുണ്ടാവും. അത് ഈ മദ്യം കഴിക്കുമ്പോൾ അങ്ങ് കൂടുകയാണ്, ശക്തിപ്പെടുകയാണ്. അങ്ങനെ അങ്ങനെ മദ്യം കഴിക്കുമ്പോൾ ഈ ഭാര്യയോട് ഏത് രീതിയിൽ വേണമെങ്കിലും പെരുമാറാനുള്ള ഒരു ധൈര്യമായൊക്കെ കിട്ടുകയാണ് അയാൾ ആ സ്ത്രീക്കെതിരായിട്ട് പൊട്ടി വീഴുക ചെയ്യുന്നത്. വയലൻസ്, ഭയങ്കരമായ വയലൻസ്, അതിക്രൂരമായ വയലൻസിന് കാരണമാകുന്നത് സ്ത്രീധന സമ്പ്രദായം അതോടൊപ്പം തന്നെ ഈ മദ്യപാനാസക്തി കൂടിയാണ്. രണ്ടും കൂടി ചേരുമ്പോൾ പിന്നെ പറയണ്ട, ഒരു കുടുംബ ബന്ധങ്ങളിലെ എന്താ പറയാ നരകമായ നരകതുല്യമായ അന്തരീക്ഷം. ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ ഈ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ വേണ്ടത് പൊതുസമൂഹത്തിന്റെ അവയർനെസ് ആണ്. പൊതുസമൂഹത്തിന് നമ്മൾക്ക് ഒരു റാഡിക്കൽ ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് വിവാഹങ്ങൾ കച്ചവട കരാറുകളല്ലെന്നും വിവാഹങ്ങൾ സമ്പത്തുമായി, കുടുംബങ്ങളുടെ സമ്പത്തുകളുമായി ബന്ധപ്പെടുത്തുന്ന രീതി അത് അവസാനിപ്പിക്കണമെന്നും സ്ത്രീധന സമ്പ്രദായത്തിനെതിരായ ശക്തമായ മുറവിളി അത് ഈ ഇപ്പൊ നമ്മളെ പോലുള്ളവർ മാത്രമല്ല യുവതലമുറയും അത് ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആണും പെണ്ണും ഒരുപോലെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മുദ്രാവാക്യമാണ്. ഇത് വളരെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത്രമാത്രമാണ് ഇപ്പൊ ഞാൻ ഉദ്ഘാടനമായിട്ട് പറയുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ